മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ശ്രീനാഥ് ഭാസി കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ കൈവിട്ട രീതിയിൽ തന്റെ പെർഫോമൻസിനിടയ്ക്ക് തെറി വിളിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്തു പറ്റി? ഒരു വേദിയിൽ വന്ന് അവിടെ ആളാകണമെങ്കിൽ 10 തെറി വിളിച്ചാലേ മതിയാകൂ എന്ന് ഇവരൊക്കെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ ധരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ 10 തെറി മറ്റുള്ളവരുടെ മുന്നിൽ വിളിച്ച് ആളാകുന്നത് കൊണ്ട് ഇവർക്കൊക്കെ എന്താണല്ലോ, നമ്മുടെ സംസ്കാരത്തിന് എന്താണ് സംഭവിക്കുന്നത്? താഴെ വീണ് കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റത്തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, ആവേശം എന്ന ചിത്രത്തിലെ പാട്ടാണിത്. ഈ പാട്ട് പാടുന്നതിനിടെയാണ് നടൻ ശ്രീനാഥ് ഭാസി തെറി വിളിച്ചിരിക്കുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യമാണ് ആലാപനത്തിനിടെ നടൻ വിളിക്കുന്നത്. ഇതിന്റെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. എന്നാൽ കാണികൾ തെറി വിളി അടക്കം ആസ്വദിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇത് എവിടെയാണ് നടന്നത് എന്നറിയില്ല. പല സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിപ്പോൾ വൈറലാവുകയാണ്. പരിഹസിച്ചും ചിരിച്ചും രസിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് കമന്റുകളാണ് വരുന്നത്. തിയേറ്ററുകളിൽ വലിയ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണ് ആവേശം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം. ഇതിലെ ഗാനങ്ങളൊക്കെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചതാണ്. സുഷിൻ ശ്യാം ആയിരുന്നു സംഗീതം. വിനായക് ശശികുമാർ എഴുതിയ ജാട സോങ് ആണ് ശ്രീനാഥ് ഭാസി ആലപിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇതുപോലെ പൂരത്തെറിയുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ അത് പലയിടത്തും കൈമോശം വന്നിരിക്കുന്നു എന്ന് തന്നെ പറയണം. സഭ്യമായ ഭാഷ സംസാരിക്കുന്നവരെ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെ വളരെ പുച്ഛമായി കാണുന്ന ഒരു സമൂഹമാണോ നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അവിടെ വായും പൊളിച്ച് രസിച്ചിരിക്കുന്ന ഈ ഓഡിയൻസിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രമാത്രം ഇതിലൊക്കെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ സംസ്കാരം പണ്ടൊക്കെ ഒരു രണ്ട് തലമുറയ്ക്ക് മുമ്പ് വരെ എത്ര സംസ്കാര സമ്പന്നരായ ജനതയായിരുന്നു നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നത്. ശരിക്കും പലരും കലാകാരന്മാരെയും സിനിമാക്കാരെയും ഒക്കെ മോഡലുകളാക്കിയിരുന്നു. അവരുടെ സംസാരങ്ങൾ, അവരുടെ രീതികൾ, ശൈലികളൊക്കെ മോഡലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് രണ്ട് തെറി പറഞ്ഞാൽ മാത്രമേ സ്റ്റാർ ആവാൻ പറ്റൂ എന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചില വീഡിയോസും റീൽസും ഒക്കെ കാണുമ്പോൾ പറയാം 10 തെറി വിളിച്ച് അവിടെ റീച്ച് ഉണ്ടാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഒരുപക്ഷേ ഈ തെറി കേൾക്കാൻ വേണ്ടി കയറുന്നവർ അങ്ങനെ റീച്ച് ഉണ്ടാവുന്ന വരുമാനം ഉണ്ടാവുന്ന അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അതിലൂടെ നമ്മൾ ഒരു സംസ്കാര ശൂന്യരായ ഒരു ജനതയാണ് വളർത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയയ്ക്ക് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ ആളാകുന്നതിന് വേണ്ടി തെറി വിളിക്കുന്നവരുണ്ട്. ഇപ്പോൾ പൊതുവേദിയിൽ ഇതുപോലെ ശ്രീനാഥ് ഭാസിയെ പോലെ രണ്ട് തെറി വിളിച്ച് ആളായി സംസാരിക്കുന്നവരുണ്ട്. എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത്? ശരിക്കും ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. സങ്കടം തോന്നുന്നു നമ്മുടെ നാടിന്, നമ്മുടെ പുതുതലമുറയ്ക്കും, നമ്മുടെ കലാകാരന്മാർക്ക്, നമ്മുടെ സിനിമാക്കാർക്കൊക്കെ പറ്റുന്നത് കണ്ടിട്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.